ട്രംപിന്റെ പരുക്കൻ നയങ്ങൾക്ക് നാറ്റോയിൽ പോലും പിന്തുണ ഇല്ലാതിരിക്കവേ റഷ്യയും ചൈനയും ഇറാനും അമേരിക്കയ്ക്കെതിരെ ഒരുമിക്കുന്നു. റഷ്യയിൽ നിന്നും ആയുധം വാങ്ങിയതിൻ്റെ പേരിൽ ചൈനയ്ക്കും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതിൻ്റെ ഞെട്ടലിലാണ് ലോകം. ട്രംപിന് വേണ്ടി ഇറാനോട് പിണങ്ങേണ്ടി വന്ന പോലെ റഷ്യയോടും പിണങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഇന്ത്യ. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ചപ്പോൾ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു. കൂടുതൽ ഡോളർ നൽകി എണ്ണ വാങ്ങിക്കൂട്ടിയത് എണ്ണവില ഉയരാനും കാരണമായി. അങ്ങനെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ തകർന്നടിഞ്ഞു. ഇതിനിടെ റഷ്യക്കെതിരെയും അമേരിക്ക ഉപരോധത്തിന് എത്തുകയാണ്. നാറ്റോ പോലും റഷ്യക്കെതിരായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നില്ല. റഷ്യക്കെതിരെ അമേരിക്ക എടുത്ത നിലപാടിനെ ചൈനയും എതിർക്കുന്നു. ട്രംപിന്റെ നിലപാടുകൾ റഷ്യയും ചൈനയും ഇറാനും ചേർന്നൊരു പുതിയ ശാക്തി കച്ചേരിക്ക് കളമൊരുക്കുകയാണ്. ഇതോടെ എന്ത് നിലപാടെടുക്കണമെന്ന ആശയക്കുഴപ്പത്തിലാകുന്നത് ഇന്ത്യയാണ്. റഷ്യയിൽ നിന്ന് S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങുന്നത് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്ന മുന്നറിയിപ്പും അമേരിക്ക മോദി സർക്കാരിന് നൽകിക്കഴിഞ്ഞു. റഷ്യക്കെതിരായി അമേരിക്ക 2017 തയ്യാറാക്കിയ അമേരിക്കയുടെ ശത്രുക്കളെ ഉപരോധത്തിലൂടെ ചേർക്കാനുള്ള കാറ്റ്സ നിയമം ലംഘിക്കുന്നതാണ് ഇന്ത്യ റഷ്യ ഇടപാടെന്ന് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കുന്നു. 2015 ഇറാൻ ആണവ കരാർ യാഥാർത്ഥ്യമാക്കുന്നതിന് അമേരിക്ക ഒഴികെയുള്ള രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ന്യൂയോർക്കിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ചൈനയും റഷ്യയുമാണ് ഇതിന് മുൻകൈയെടുക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാകാനാണ് സാധ്യത. ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ഇറാൻ എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് കൂടിക്കാഴ്ച നടത്തുക. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.